ഹായ് ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. പാവക്ക വെച്ചിട്ട് പാവക്ക മാങ്ങ പാൽക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. കയ്പ്പക്ക മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഒരു വലിയ കയ്പ്പക്കയാണ് ഞാൻ എടുത്തേക്കണത്. പാവക്കയാണത് ഞാൻ ഇതേപോലെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയെടുത്തേക്കുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അതായത് ഞാൻ ഒരു ചെറിയ മാങ്ങയാണ് എടുത്തേക്കണത്. ഇതും ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കുക്കറിയിൽ കിട്ടും. കയ്പ്പൊക്കെ ഞാനിപ്പോൾ കുക്കറിയിൽ കിട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാങ്ങ ചേർക്കണില്ല, മാങ്ങ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കയ്പ്പൊക്കെ ഞാൻ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണത്. ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് കട്ട് ചെയ്തിടുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇനി ഇതിൽ വേറെ മുളക് പൊടി അങ്ങനെ എരിവിനൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പം അതിനനുസരിച്ച് നമ്മളിപ്പോൾ തന്നെ മുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽക്ക് ഞാൻ രണ്ടാം പാലാണ് എടുത്തേക്കുന്നത്. തേങ്ങയുടെ ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് രണ്ടാം പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് മുഴുവനായിട്ട് നമുക്ക് കുക്കറിൽ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇനി ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നേരെ വെയിറ്റ് ചെയ്യാം. ഒറ്റ വിസിലിൽ കയ്പ്പൊക്കെ വെന്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ മതി. ഞാനിപ്പോൾ രണ്ട് വിസിലടിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കനം കുറച്ചിട്ടല്ലേ ഞാൻ അരിഞ്ഞേക്കണത്. ഇത്തിരി കനത്തിലാണ് കയ്പ്പൊക്കെ അരിഞ്ഞേക്കണത്. അപ്പം ഞാൻ രണ്ട് വിസിലടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് വിസിലടിക്കുന്നേരൊന്ന് വെയിറ്റ് ചെയ്യാം. കയ്പ്പൊക്കൊക്കെ ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അണ്ടാന്നാ വല്ലാണ്ട് ഒടഞ്ഞും വന്നിട്ടില്ല വെന്ത്. ഇനി നമുക്ക് ഇതുവരെ ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും. ഇനി നമുക്ക് ഇതിൽക്കാണ് മാങ്ങ, നേരത്തെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മാങ്ങ ഒന്ന് തിളപ്പിച്ച് മാങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ പുളിരസമൊക്കെ വരുള്ളൂ. ഇതിൽക്ക് പുളി ഇറങ്ങി വരും. ഇത് നേരിട്ട് വേണമെങ്കിൽ നമുക്ക് കുക്കറിയിൽ ഇടാണ്ട് ഇങ്ങനെ ചെയ്യാം. മൺചട്ടിയിൽ തന്നെ കയ്പ്പൊക്കെ വേവിക്കണമെങ്കിൽ വേവിക്കാം. ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കുക്കറിയിൽ ഇട്ട് കൊടുത്തത്. ഇനി മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മാങ്ങക്കിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ട മാങ്ങയും കയ്പ്പൊക്കൊക്കെ ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽക്ക് കുറച്ച് ഉപ്പും കൂടിയും വേണം. ഉപ്പ് കുറവുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. തീ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാൻ ചെയ്യാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയുടെ ഒന്നാം പാല്, നേരത്തെ രണ്ടാം പാലിലാണ് കയ്പ്പൊക്കെ വേവിച്ചത്. ഇതിപ്പോൾ ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊടുക്കാം. ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊടുക്കണത് പിരിയാൻ പാടില്ല. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ വേഗം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇപ്പം നല്ലപോലെ ചൂടായി ഒന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്ലെ ഇതിൽ തന്നെ ഇനി പിരിഞ്ഞ് പോയി ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. മൺചട്ടി അല്ലേ, അപ്പം നല്ല ചൂട് പിടിച്ചിരിക്കണതാണ്. അപ്പം നമുക്ക് വേഗം അടുപ്പത്ത് നിന്ന് മാറ്റി വരാം. അത് കാച്ചി വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽക്ക് ഞാനൊരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് നല്ലപോലെ പൊട്ടി വരട്ടെ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ഓപ്ഷൻ വരും. അതുമതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൽക്ക് ഞാനൊരു കാൽ സ്പൂണ് ഉലുവേനെ ഇട്ട് കൊടുക്കണത്. ഇത് എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉലുവയും പൊട്ടി വരുന്നുണ്ട്. ഇതിൽക്ക് നമുക്കിനി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഈ രണ്ട് വറ്റൽ മുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരെയും വേണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ആദ്യം തന്നെ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കളർ ഒന്ന് മാറി വരും, ഒരു കരിഞ്ഞ കളറാവും. അപ്പോൾ ഉള്ളിട്ടതിന് ശേഷം ഇടുമ്പോൾ ആ കളർ അതേപോലെ ഉണ്ടായിക്കോളും. നമുക്കിത് ആയി വന്നിട്ടുള്ള ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കറിയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി കറിയിൽക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിയിൽക്ക്. ഇനി നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് ഈ കറി ഉണ്ടാക്കാൻ. സിമ്പിളാണ് എന്നാ ചെയ്യാൻ. മാങ്ങയും കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കയ്പ്പൊക്ക മാങ്ങ പാൽക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.